Hi friends, welcome to my YouTube channel Sindhu's Food Magic. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബി സമോസയാണ്. പഞ്ചാബി സമോസ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമ്മള് ഫില്ലിംഗ്സിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. ഇവിടെ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് വലുതെടുത്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഗ്രീൻ പീസ്, ഗ്രീൻ പീസ് ഒരു കപ്പ് ഹാഫ് കപ്പ് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇത് പച്ച ഗ്രീൻ പീസാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി, സബോള, പച്ചമുളക്, ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, പിന്നെ ഗരം മസാല, ഉപ്പ്, അതാണ് നമ്മൾക്ക് ഫില്ലിങ്സിന് വേണ്ടത്. പിന്നെ അതിൻ്റെ ബാറ്ററി പുറത്തുള്ള ഭാഗം ഇത് കവറിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് രണ്ട് ഇതേപോലത്തെ രണ്ട് കപ്പ് മൈദ, പിന്നെ മൂന്ന് സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഉപ്പ്. അത് തന്നെ ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം നമ്മൾക്ക് സബോള, നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ ഇനി പച്ചമുളക് ഇടാം. രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇത്. അത് ഇടാം. അതിന് ശേഷം അതൊന്ന് ഇതായി കഴിഞ്ഞാൽ, വാടി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച ഗാർലിക് ക്ലൗസ് ഇടാം. ഇനി ഇതൊന്ന് വാടി കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുമേ നമ്മൾക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ഇടണം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി മല്ലിപ്പൊടി നല്ലൊരു മൂത്ത സ്മെല്ല് വരുമേ നമ്മൾക്ക് മുളക് പൊടി ഒരു സ്പൂൺ ഇടാം. മുളക് മൂത്ത് വരുമ്പോൾ രണ്ട് സ്പൂൺ ഉപ്പിടുക. ഇത് മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് ഈ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊഴി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് സ്മാഷ് ചെയ്തിടാം. ഇതേപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഇത് എല്ലാതും നന്നായി ഒരുമിച്ച് ചേർന്ന് നിക്കെടുക്കണം. ഈ സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ മല്ലിയുടെ അല്ല അരിഞ്ഞിട്ടിട്ട് ഇടാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് കപ്പ് മൈദപ്പൊടി ഇടാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടണം. എന്നിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഇടാം. പ്ലസ് ഇതെന്നിട്ട് നന്നായി കുഴക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതൊക്കെ മിക്സായി വരണം. അതിന് ശേഷം നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം മിക്സ് ചെയ്യാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് മാവ് നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഭയങ്കര ഇതാ മാവ് ഭയങ്കര സ്മൂത്തായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഹാർഡാവാണ്, ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല, ബെറ്റർ. അപ്പം നമ്മൾ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കാം. ചെറിയ ഉരുളയായിട്ട് ഈ മാവ് ഇതിൽ പൊടിയിൽ മുക്കിയിട്ട് ഇതിൽ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്താം. ഇപ്പം എന്നിട്ട് നല്ലോണം ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക. അതിനുശേഷം കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതിനിങ്ങനെ മടക്കി വയ്ക്കുക. അപ്പം ഇത് ശരിക്കും ഒട്ടി കെടുക്കും. എന്നിട്ട് പിന്നെ ഇവിടെ എടുത്ത് വയ്ക്കുക പ്ലേറ്റിൽ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ സമോസയുടെ ഉണ്ടാക്കി വെച്ച സമോസകൾ ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇതിപ്പോൾ നമ്മൾ മൂന്ന് സമോസ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണ നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇടുക. ഫ്ലെയിമിൽ വേണം ഇടാൻ സ്റ്റൗ. അതെന്താണെന്ന് പറയുക, അപ്പോൾ നമ്മൾ സമോസയുടെ പറമ്പാകം നമ്മൾ നല്ല സ്റ്റിഫായിട്ട് വരും. നമ്മൾ നല്ല തീയില് ഇത് ഇടുകയാണെങ്കിൽ നമ്മളെ പറമ്പാകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇട്ടിട്ട്
നമ്മൾ വറുക്കണം. മറിച്ചിട്ടതിന് ശേഷം നല്ല തീയിൽ നല്ല ഫ്ലെയിമൊക്കെ നല്ല ഹൈ ആക്കുക. അപ്പോൾ നമ്മൾ സമോസ ശരിക്കും നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും, നല്ല ഭംഗിയിൽ വരും. വീട്ടിലെല്ലാവർക്കും ഉച്ച തിരിഞ്ഞ് ചായക്ക് സമോസയും സോസും കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു ചൂട് ചൂടിക്കുന്ന സമോസ.